സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി, പ്രിയപ്പെട്ട ബിനോയ് കോടിയേരി, താങ്കളോട് ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഞങ്ങൾക്കല്ല അഭ്യർത്ഥന പറയാനുള്ളത്, എന്റെ പപ്പ എവിടെയെന്ന് താങ്കളുടെ മകൻ നിരന്തരം ചോദിക്കുന്നുവെന്നാണ് ബീഹാറുകാരിയായ താങ്കളുടെ ഭാര്യ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. താങ്കൾ ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല, താങ്കൾ അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും താങ്കൾ ഈ കാണിക്കുന്നത് മോശമാണ്. കാരണം താങ്കളുടെ മകനെ താങ്കൾ ഒന്ന് പോയി കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഡി എൻ എ പരിശോധനാ ഫലവും മറ്റു കാര്യങ്ങളുമൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളുമൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ, പക്ഷേ താങ്കൾ താങ്കളുടെ ഭാര്യയെയും മകനെയും പോയി ഒന്ന് കാണണം. കാരണം എൻ്റെ പപ്പ എവിടെ, മകൻ നിരന്തരം ചോദിക്കുന്നുവെന്ന് ബീഹാർ സ്വദേശിനിയായിട്ടുള്ള താങ്കളുടെ ഭാര്യ, താങ്കൾ അല്ല എന്ന് പറയുന്ന താങ്കളുടെ ഭാര്യ, താങ്കൾ അല്ല എന്ന് പറയുന്ന താങ്കളുടെ മകൻ, എൻ്റെ പപ്പ എവിടെ, എപ്പോൾ പപ്പ വരുമെന്ന് ചോദിക്കുന്നു, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ബീഹാർ സ്വദേശിനി ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആ ഫേസ്ബുക്ക് കുറിപ്പ് വൈറലായതോടെ ബിനോയ് കോടിയേരി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. താങ്കൾ ഇനിയെങ്കിലും ഈ കാര്യം അങ്ങ് അംഗീകരിച്ചാൽ പോരെ, താങ്കൾക്ക് എന്തായാലും ഒരു കുടുംബജീവിതം ഉണ്ടാകേണ്ടതാണ്. അത് ആ ബീഹാർ സ്വദേശിനിയോടൊപ്പം ആയാൽ എന്ത്, താങ്കൾക്ക് വേറെ ഭാര്യയുണ്ട്, താങ്കളുടെ കുടുംബ പശ്ചാത്തലമൊന്നും എനിക്കറിയില്ല. പക്ഷേ താങ്കളുടെ മകൻ, താങ്കളുടെ മകൻ, അത് രഹസ്യബന്ധത്തിലായാലും പരസ്യബന്ധത്തിലായാലും അത് താങ്കളുടെ മകനാണ്, താങ്കളുടെ ചോരയാണ്. ആ കുട്ടി ഇപ്പോൾ താങ്കളുടെ താങ്കളെ അന്വേഷിക്കുന്നു. താങ്കളെ എപ്പോൾ വരും, എൻ്റെ പപ്പ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഈ നിരന്തരം മകൻ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബീഹാർ സ്വദേശിനി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു ചിത്രം. ഈ ചിത്രമാണ് ബിനോയ് കോടിയേരിയെ കൂടുതൽ കുരുക്കിലേക്ക് നയിക്കുന്നത്. ചിത്രത്തിൽ കുട്ടി ബിനോയുടെ ഫോട്ടോ കയ്യിലേന്തിയിട്ടുണ്ട്. കാരണം ബിനോയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ആ കുട്ടി ചോദിക്കുന്നത്, എൻ്റെ പപ്പ എവിടെ. ബീഹാറിൽ നിന്നുള്ള ഒരു എന്താണ് പറയുന്നത്, കൂടി വന്നാൽ ഒരു 3-4 വയസ്സ് പ്രായമുള്ള ഒരു ചെറിയ കുട്ടി ഏതായാലും കേരളത്തിൽ വന്നിട്ട് താങ്കളുടെ ഫോട്ടോ എന്തും എടുത്ത് പിടിച്ചുകൊണ്ട്, ഒരു പരിചയമില്ലെങ്കിൽ ഒരു ഫോട്ടോയൊക്കെ പിടിച്ചുകൊണ്ട് എൻ്റെ പപ്പ എവിടെ എന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കുമോ ശ്രീ ബിനോയ് കോടിയേരി, താങ്കൾക്കൊരു മനസാക്ഷിയൊക്കെ വേണ്ടേ. നേരത്തെ ബിനോയ് കോടിയേരിയുടെ ഒപ്പമുള്ള പഴയ ചിത്രം യുവതി ഫേസ്ബുക്കിൻ്റെ കവർ പേജ് ആക്കിയിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് രക്തസാമ്പിൾ നൽകാൻ ബിനോയ് കോടിയേരി പോകും മുമ്പാണ് അന്ന് അത്തരമൊരു ചിത്രം യുവതി ഫേസ്ബുക്കിൽ കവർ പേജ് ആക്കിയിരുന്നത്. തനിക്ക് യുവതിയുമായി യാതൊരു ബന്ധമില്ലായിരുന്നു എന്നാണ് ബിനോയിയുടെ വാദം. എന്നാൽ കോടിയേരി പുത്രനുമായി ചേർന്ന് തങ്ങളുടെ മകൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നത് ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് യുവതി അന്ന് അതിന് മറുപടി നൽകിയത്. കോടിയേരി ബാലകൃഷ്ണൻ പുത്രനുമായി ചേർന്ന് തങ്ങളുടെ മകൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് യുവതി അന്ന് ആ ഒരു വാദത്തെ ഖണ്ഡിച്ചത്. പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനും പ്രിയപ്പെട്ട ബിനോയ് കോടിയേരിയുമൊക്കെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തിനാണ് ഇത്ര ഒളിച്ചും പാത്തും ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്യുന്നത്? നമ്മളൊരു കട്ടാലും നമ്മൾ പറയാം, ഒരു പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. താങ്കൾ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ഇതിന് എന്ത് തരത്തിൽ മറുപടി പറയും? താങ്കൾ ചിലപ്പോൾ തലയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഒരവസ്ഥ വരും. 2013 കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളാണ് അന്ന് യുവതി പുറത്തുവിട്ടത്. കുട്ടിയോടൊപ്പം ബിനോയ് കേക്ക് മുറിക്കുന്നു, തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ബിനോയ് കോടിയേരി പറയുമ്പോൾ, ഒരു ബന്ധവുമില്ലാത്ത ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് സ്വന്തം പിതാവിനെ പോലെ ചെന്ന് കേക്ക് മുറിക്കുന്നതും കേക്ക് കുട്ടിക്ക് നൽകുന്നതുമായ 3 ചിത്രങ്ങൾ, ബിനോയ് കോടിയേരിയുടെ 3 ചിത്രങ്ങൾ യുവതി തൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ബിനോയ് കോടിയേരി എന്ന ഹാഷ്ടാഗും യുവതി പോസ്റ്റിനൊപ്പം പങ്കുവച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി ബിനോയ് കോടിയേരി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. ബിനോയുമായുള്ള ബന്ധത്തിൽ തനിക്കൊരു കുട്ടിയുണ്ടെന്നും യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബിനോയ് ഇതിനെ ശക്തമായി എതിർക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് ഹാജരാകാൻ പറഞ്ഞിട്ടും കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനോയ് കോടിയേരി അതിന് തയ്യാറായില്ല. തുടർന്നാണ് കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ബിനോയ് കോടിയേരി ഡി എൻ എ പരിശോധനയ്ക്ക് തയ്യാറായത്. തൻ്റെ കുട്ടിയല്ലാതെ തനിക്ക് അത്തരത്തിൽ ഒരു ബീഹാറി യുവതിയുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ യുവതി പറയുന്നു, തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ആ ബന്ധത്തിൽ തനിക്കൊരു കുട്ടി ഉണ്ടാക്കി, ആ കുട്ടിയുടെ സംരക്ഷണം കുറേ നാളെങ്കിലും നോക്കി, ആ കുട്ടിയുടെ പിറന്നാൾ ആഘോഷത്തിന് സ്വന്തം പിതാവിനോടൊപ്പം വന്ന് കേക്ക് മുറിച്ച് അതിൻ്റെ കേക്ക് കുട്ടിക്ക് നൽകുന്ന ചിത്രം ഉൾപ്പെടെ ആ പെൺകുട്ടി പുറത്തു വിട്ടിട്ടും ബിനോയ് കോടിയേരി വീണ്ടും വീണ്ടും ഇതിനെ നിഷേധിക്കുകയാണ്. അപ്പോഴാണ് അവസാനം കൂനിന്മേൽ കുരു എന്ന രീതിയിൽ ബിനോയ് കോടിയേരിയെ കൂടുതൽ കുരുക്കിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നു അത്രേ, എൻ്റെ പപ്പ എവിടെ, എപ്പോൾ വരും എന്നെ കാണാൻ, എൻ്റെ പപ്പ ബിനോയ് കോടിയേരി എന്ന എൻ്റെ പപ്പ എവിടെയുണ്ടമ്മ,
എപ്പോൾ എന്നെ കാണാൻ വരുമെന്ന് ആ കുട്ടി ചോദിക്കുന്ന, അങ്ങനെ നിരന്തരം ആ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ആ യുവതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. ആ കുറിപ്പ് വൈറലായതോടെ ബിനോയ് കോടിയേരി കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. പ്രിയപ്പെട്ട ബിനോയ് കോടിയേരി, ഇനിയെങ്കിലും ആ കുട്ടിയെയും അമ്മയെയും സംരക്ഷിക്കാനുള്ള ഒരു ആർജവം കാണിക്കണം. പ്രിയപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ അതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.